നമ്മുടെ പ്രധാനമന്ത്രിയുടെ തൊലിക്കട്ടി സമ്മതിച്ചു കൊടുക്കണം. ഗുജറാത്തിലെ ഏത് ഫാക്ടറിയിലാണ് ആ തൊലിക്കട്ടി തയ്യാറാക്കിയത് എങ്കിലും അവർക്ക് ഒരു പ്രത്യേക പുരസ്കാരം തന്നെ നൽകണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്റ്റേഡിയത്തിന് സ്വന്തം പേരിട്ട് ഗമയിൽ ഇങ്ങനെ നടക്കാനും ബഹിരാകാശത്തേക്ക് പോകുന്ന റോക്കറ്റിൽ തൻ്റെ ഫോട്ടോ ഒട്ടിച്ചു വയ്ക്കാനുമൊക്കെ തൊലിക്കെട്ടി കാട്ടിയ പ്രധാനമന്ത്രി ഒടുവിലിതാ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിലും തൻ്റെ ചിത്രം ഒട്ടിച്ചു വച്ച് അർമാദിക്കുകയാണ്. ഞാൻ മാത്രം, എൻ്റെ ചിത്രം മാത്രമെന്ന് ഏതോ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ എന്നോടൊപ്പം എപ്പോഴും ക്യാമറ, ഞാൻ വെള്ളത്തിൽ ചാടുമ്പോൾ വെള്ളത്തിൽ ചാടട്ടെ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പൊങ്ങി 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 സ്വയം പൊങ്ങിയായി നമ്മുടെ പ്രധാനമന്ത്രി അധപ്പതിച്ചു പോയല്ലോ എന്നോർത്ത് ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മളൊക്കെ തല താഴ്ത്തുകയേ ഗതിയുള്ളൂ. ഒന്ന് ഓർത്തു നോക്കൂ. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയിലെ തല വെട്ടി മാറ്റിയിട്ട് അവിടെ തൻ്റെ തല വയ്ക്കുക എന്നുള്ളതായിരിക്കും. കാരണം പലവട്ടം ആ പ്രതിമയോടൊപ്പം നിൽക്കുന്ന പൊക്കത്തിനൊക്കെയുള്ള പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോകൾ എടുക്കാൻ ശ്രമിച്ച് കേമനാവാൻ നോക്കിയ ആളാണ്. അതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ തല വെട്ടി മാറ്റി അവിടെ സ്വന്തം തല വയ്ക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനുമാകില്ല. അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയത്തിന് പേര് മാറ്റി അത് ഞാനാണ് നിർമ്മിച്ചത് എന്നുള്ളത് കൊണ്ട് എൻ്റെ പേരിൽ തന്നെ വേണം എന്ന് ഒരു ഏകാധിപതി അല്ലാത്ത ആളിന് എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുക? മുകളിലേക്ക് പോകുന്ന റോക്കറ്റ് അത് രാജ്യത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. അത് പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചാൽ എന്ത് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ ഒരാൾ മാത്രമല്ല പ്രധാനമന്ത്രിയാകുന്നത്, പല ആളുകൾ പ്രധാനമന്ത്രികളായി വരും. ആ പല മനുഷ്യരും ആ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പല സംഭാവനകളും നൽകും. അങ്ങനെ നൽകിയ സംഭാവനകൾ കൊണ്ടാണ് ഈ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കുന്നതിനൊക്കെ ഇന്ത്യ സജ്ജമായത് എന്ന് ഈ മനുഷ്യൻ ഇപ്പോഴും ഓർക്കുന്നില്ല. ഞാൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നാണ്. സ്റ്റേഡിയം പണിതതും ഇതുവരെ ഈ രാജ്യത്ത് സ്റ്റേഡിയങ്ങളില്ല എന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പോൾ ഈ വാക്സിൻ്റെ പേരിൽ ഭയങ്കര അഭിമാന തുന്തുലിതനായി നടക്കുകയാണ്. ഈ വാക്സിൻ നിർമ്മാതാക്കളായി, ലോകത്തെ പ്രമുഖ വാക്സിൻ നിർമ്മാതാക്കളായി മാറുന്നതിൽ ഇന്ത്യയെ സജ്ജമാക്കിയത് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ ഭരണകാലത്തായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടും മറന്നുപോകുന്നു. ഇന്ത്യയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റുന്നതിൽ ഈ നരേന്ദ്രമോദിക്ക് മുമ്പ് ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകൾ കൈക്കൊണ്ടിട്ടുള്ള സമീപനങ്ങളുണ്ട്. അതൊന്നും അത്ര പെട്ടെന്ന് മറന്നു പോകേണ്ടതല്ല. ഞാനാണ് കേമൻ, ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചത്, റോക്കറ്റ് വിടുന്ന പരിപാടി ഞാനാണ് കണ്ടുപിടിച്ചത് എന്നുള്ള രീതിയിലാണ് റോക്കറ്റിൽ പടം ഒട്ടിച്ചു വയ്ക്കുന്നത്. സ്റ്റേഡിയം നിർമ്മിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സന്ദേശം നൽകുകയാണ് അതിൽ കൂടി ലക്ഷ്യമിടുന്നത്. കോവിഡ് വാക്സിൻ ഞാനാണ് കണ്ടുപിടിച്ചത് എന്നുള്ള നിലയിലാണ്. ഇത്രമേൽ ഒരു മനുഷ്യന് അധപ്പതിക്കാൻ കഴിയുമെന്ന് നമ്മളെ തുടരെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി.